നമസ്കാരം. രുചിയാത്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈവിധ്യമാർന്ന രുചി തേടിയുള്ള അഭിരുചികൾക്കൊപ്പം രുചി തേടിയുള്ള യാത്രയാണ് രുചിയാത്ര. നമ്പീശൻ സ്നേഹി സ്നേഹമില്ലാത്ത വീടില്ല, നമ്പീശൻ സ്നേഹി ഇല്ലാത്ത അടുക്കളയില്ല. പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന് രാധാസ് ആയുർവേദിക് സോപ്പ് ആൻഡ് ആച്ചി കറി മസാല. രുചിയാത്രയുടെ ഈ പുതിയ എപ്പിസോഡ് കാറ്ററിംഗ് രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന വലിയ പാരമ്പര്യമുള്ള വി കെ വിസിലേക്കാണ് പോകുന്നത്. വി കെ വിസ് കാറ്ററേഴ്സിൻ്റെ എം ഡി ശ്രീ വി കെ വർഗീസ് എൻ്റെ കൂടെയുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തെ എനിക്ക് വളരെ കാലമായിട്ട് അറിയുന്നതാണ്. പറഞ്ഞ് കേട്ട് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് കാറ്ററിംഗ് രംഗത്താണ്. അപ്പോൾ ഈ 4 പതിറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? എത്ര പേര് കൂടിയാണ് തുടങ്ങിയത്? ഇപ്പോൾ അങ്ങയുടെ തനിച്ചാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് ഔട്ട്ഡോർ കാറ്ററിംഗ് കേറ്ററുകൾ പോലിനകത്തൊരു പ്രസ്ഥാനമായിരുന്നു. അന്ന് പാചകക്കാരേ ഉള്ളൂ. ഒരു പറയ്ക്ക് ഇത്ര രൂപ, അങ്ങനെ പെർ ഹെഡ് ഇത്ര രൂപ എന്ന് ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് എം ജി റോഡിലൊരു ഹോട്ടലുണ്ടായിരുന്നു, സി കി റെസ്റ്റോറൻറ്റ് നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോൺഫറൻസുകൾ, ചെറിയ ക്ലബ്ബുകളുടെ പരിപാടികൾ, അങ്ങനെ ചെറിയൊരു ബാങ്കറ്റോ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് ഞാൻ കാറ്ററിംഗ് പഠിച്ചു വരുന്നത്. അപ്പോൾ പല ആവശ്യക്കാരെന്നെ അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ മാത്രം അന്ന് കേരളത്തിൽ അത്തരം ചെയ്ത ഒരാളുണ്ടായിരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം വന്ന എല്ലാവരും അത് കൂട്ടിപ്പോയി. കാരണം ഈ ബിസിനസ് ഒരിക്കലും പൊട്ടൻഷ്യലായിരുന്നില്ല. എന്താണ് നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു ഡിഷ്? കോഴിയാണ് ഇന്നത്തെ വയ്ക്കുന്നത്. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ തനതായ ഒരു ഫുഡാണത്. ഈ ഹാംബർഗറും മറ്റും നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ തന്നെ ഒരുപാട് കയറി വരുമ്പോൾ ഈ തനതായ ഫുഡ് ആൾക്കാരിൽ, കുട്ടികളിൽ ഒരു നമ്മുടെ ഒരു പഴമയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയായിരുന്നു. അത് ലോക്ക്ഡൗൺ സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഹോം ഡെലിവറി കൊടുത്തായിരുന്നു. ഹോം ഡെലിവറി കൊടുത്തപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഓർഡർ വരികയും സാധാരണ ആ പഴയ ഫുഡ് കുറച്ച് ഞങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ കുറച്ച് അരിമാവ് വീട്ടിലുണ്ടെങ്കിൽ കോഴി വീട്ടിലുണ്ടാവും. കോഴിയും പിടിയും സാധാരണ ഒരു മലയാളി കുടുംബത്തിന്, ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ ഡിഷാണ് അത്. അത് നിന്നുപോയൊരു സാധനമാണ്. അത് പുനർജീവിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അതായത് നമ്മുടെ രുചിഭേദങ്ങളെ തിരിച്ചുകൊണ്ടുവരും. രുചിയാത്രയുടെയും പ്രത്യേകത അങ്ങനെയാണ്, നമ്മൾ മറന്നുപോയ പല രുചികളെയും തിരിച്ചു കൊണ്ടുവരിക. അതാണ് പിടിയും കോഴിയും. ഇതിൻ്റെ പേര് തന്നെ എനിക്ക് വലിയ ഇഷ്ടമായി, പിടിയും കോഴിയും. എന്താണ് ഈ പിടിയും കോഴിയും? പിടിയും കോഴിക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡാണ് പിടിയും കോഴിക്കറി. അതെ, കോഴിക്കറി എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വറുത്തരച്ച കോഴിക്കറിയാണ്. പിടിയും വറുത്തരച്ച കോഴിക്കറിയും. എന്താണ് പിടി? പിടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ കാണാൻ പറ്റും, ചെറിയ ചെറിയ കുറേ ബോളുകൾ, നല്ല കുഴമ്പ് പരുവത്തിലുള്ള ഒരു സാധനമാണ്. ഇത് എവിടെയാണ് ഇത് കിട്ടുക? സാധാരണ ഏതൊക്കെ ഫംഗ്ഷനുകൾക്ക്, കല്യാണങ്ങൾക്കാണോ അതല്ലെങ്കിൽ പെരുന്നാളുകൾക്കാണോ? ഇത് ട്രഡീഷണൽ ഫുഡാണെന്ന് പറയുമല്ലോ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ട്രഡീഷണൽ ഫുഡ്. ക്രിസ്ത്യൻ ട്രഡീഷണൽ ആ കോട്ടയം, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ ഏരിയകളിലൊക്കെ അവരുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഫസ്റ്റ് കോഴ്സ് ഇതായിരിക്കും. ഇപ്പോൾ അപ്പം, റൊമാലി, റോട്ടിയൊക്കെ ഫസ്റ്റ് കോഴ്സ് കൊടുക്കുമ്പോൾ അവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പിടിയും കോഴിക്കറിയാണ്. ശേഷമാണ് ചോറിലേക്ക് പോവുക. ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടാക്കുക? ഇത് നമ്മൾക്കിപ്പോൾ അരിപ്പൊടി മുതലുള്ള നാച്ചുറൽ സാധനങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, അങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രമായിട്ട് ആർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ്. ആദ്യം നമ്മൾ ഈ അരി നന്നായിട്ട് വറുത്തെടുക്കണം. അരിപ്പൊടി ആദ്യം കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്, പിടിയാണ് ആദ്യം നമ്മൾ പിടി ഉണ്ടാക്കും. ആ പിടി പിടി പിടിക്കാം പിടിക്കാം നമുക്ക് ഒരു പിടിയാ പിടിക്കാം പിടിയും. ഇപ്പം നമുക്കൊരു 10 പേർക്ക് കഴിക്കാനുള്ള പിടി നമുക്ക് ഉണ്ടാക്കാം. 10 പേർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള പിടി നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് കഴിക്കാൻ എത്ര ഉണ്ടാക്കാം നമുക്കത്? ഇപ്പം നമ്മൾ അരിപ്പൊടിയും ഇതിനകത്ത് നമുക്ക് 1 കിലോ അരിപ്പൊടിക്ക് അതിൻ്റെ ഒരു ആനുപാതികമായിട്ടൊരു 100 ഗ്രാം റവ ഇടണം. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് രണ്ടും കൂടി നന്നായിട്ട് ഇട്ട് വറുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഇത്. ആദ്യം അരിപ്പൊടി, അരിപ്പൊടിയും റവയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിനകത്തുണ്ടോ? മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആനുപാതിക ഞാൻ പറഞ്ഞത്, അതായത് 1 കിലോ അരിപ്പൊടിക്ക് 100 ഗ്രാം റവ, അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പറയുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനൊരു ഗോൾഡൻ കളറിലേക്ക് എത്തും. ആ കളറിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു വേവ് കിട്ടുക. എത്ര മിനിറ്റാണ് അതിൻ്റെ ഒരു സമയം? 5 മിനിറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഈ ഫുഡ് ഏത് സമയത്തും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ലഞ്ച് ആയിട്ട് കഴിക്കാം, വേണമെങ്കിൽ ബ്രഞ്ച് ആയിട്ട് കഴിക്കാം. അതാണ് ഡിന്നർ ആയാലും കുഴപ്പമില്ല. അത് ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഈ പിടിയും കോഴിക്കറിയും. പനിയപ്പം എടുക്കുമ്പോഴേക്കും നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അതിന് ചെയ്യാൻ പോകണം വെച്ചാൽ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കണം. ചിക്കൻ്റെ ഗ്രേവിക്കുള്ള ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് തിളപ്പിക്കാം. വളരെ നാച്ചുറലായിട്ടുള്ള ഉള്ളി, സവാള, നമ്മൾ വീട്ടിൽ ചെയ്യുന്നുള്ള മറ്റേ ഇഞ്ചി എല്ലാം കൂടി അരച്ചൊരു അരപ്പ. വേറെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേറെ ഒന്നുമില്ല, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. അത് നമ്മൾ ഇതിലേക്കിടുക. അപ്പം ഈ പിടിയുടെ ടേസ്റ്റിനുള്ള സാധനങ്ങളത്, ഇതിനകത്ത് ഗാർലിക് ഉണ്ട്, ചുവന്നുള്ളിയുണ്ട്, ജീരകമുണ്ട്. അതൊരു മിശ്രിത, നമ്മളിത് നേരത്തെ തന്നെ ഒന്ന് നന്നായിട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കണം. ഇത് നമ്മളിതിലേക്ക് ഇടണം, പിടിയിലേക്കുള്ള. ഇത് നമ്മുടെ നാച്ചുറൽ കോക്കനട്ട് തേങ്ങ, ഒരു ഫുൾ തേങ്ങയുണ്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന, അത് നമ്മൾ ഇതിലേക്ക് ഇടണം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി. ഇത് നമ്മുടെ സാധാരണ പച്ചമുളക്, നല്ല പച്ചമുളക് കഴുകി എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കറിക്കെല്ലാം ചേർക്കുന്നത് ഇത് ഇഞ്ചി, വെളുത്തുള്ളി. ഇനി അപ്പൊ ചിക്കൻ ഇടേണ്ട സമയമായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. ഈ ചിക്കൻ ഇടുമ്പോൾ ഈ ചിക്കൻ നമ്മൾ വലിയ പ്രായം കൂടിയ ചിക്കൻ മേടിക്കരുത്, നമ്മളതിന് ജംബോ ചിക്കനാണ് മേടിക്കുക. അതായത് അത് ഒരു 1200 ഒരു കോഴിയുടെ തൂക്കം ഉണ്ടാവുള്ളൂ. നമ്മൾ വലിയ തൂക്കം കൂടിയ പ്രായം കൂടിയ കോഴിനെ മേടിച്ചാൽ അതിൻ്റെ ഭയങ്കര ഹാർഡായിരിക്കും അതിൻ്റെ മീറ്റ്, അപ്പോൾ ആ സുഖം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇളം കോഴിയാണ്, ഇളം കോഴിയാണ്, അതാണ് ഇതിൻ്റെ ഒരു പക്കാക്കോ. വയസ്സ് ചോദിച്ചാൽ പറയില്ലല്ലോ, പറയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ തൂക്കം, ആ ഒരു റേഞ്ചിലുള്ള തൂക്കത്തിലുള്ള കോഴി നമ്മൾ മേടിക്കുള്ളൂ. ഇളം കോഴി, ഇളം കോഴി. അതൊരു ബോണുണ്ടോ? ഇല്ല, ബോൺ ബോണുണ്ട്, ബോണുണ്ട്. ഇളം കോഴി നമുക്ക് അറിയില്ല. ബോൺലെസ് നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ നാടൻ ശൈലിയില് ബോൺ വേണം. ഇപ്പൊ നമുക്ക് ഈ ചിക്കൻ്റെ അളവിനും ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക എന്നുള്ളൂ. നമുക്ക് പിടി ഉരുട്ടാനുള്ള ഈ സംഭവം ഓക്കെ ഉണ്ട്. പനിമിച്ചേട്ടാ, ഇതെടുത്ത് ഉരുട്ടിക്കും. ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് അതിൽ ഇത് ഉരുട്ടണത്. അപ്പോൾ ചിക്കൻ ഏതാണ്ട് വേവായി ചേട്ടാ. അപ്പോൾ ഇത് തേങ്ങ അരപ്പ്, നമ്മുടെ നാടൻ തേങ്ങയുടെ അരപ്പ്. തേങ്ങ അരച്ച് ചേർത്ത് തേങ്ങ അരപ്പ്, ഒരു ചെറിയ കളർ മാറ്റമായില്ലേ, ബ്രൗൺ അങ്ങോട്ട് കുറഞ്ഞ്. വെളുത്തു വെട്ടി തിളച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം, വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറയുന്നത് വറുത്തരച്ച വെച്ച ഗ്രേവി എടുത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിയുടെ പേരിനോട് യോജിച്ച രീതിയിൽ അത് വരുന്നത്. ഇപ്പോഴാണ് ആ വറുത്തരച്ച കറിയുടെ കളർ വന്നത്. ഏതാണ്ട് നമ്മുടെ ചിക്കൻ്റെ ഇത് ഫിനിഷായി, പിടി നന്നായിട്ട് വെന്തു. ഈ ചിക്കൻ കറിയുടെ അവസാന ഘട്ടമാണ് താളിപ്പ്. വെറുതെ നമ്മുടെ വറ്റൽമുളകും ഇതും കടുകും ഇട്ട് താളിപ്പ്. താളിച്ചു
അപ്പോൾ നമ്മുടെ പിടി വെന്തു കോഴിക്കറി റെഡി. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്തിച്ചിരി എടുക്കാം. നല്ല കുഴമ്പ് പരിവായിട്ടുണ്ട്. നമ്മൾ ഇതിന് നമ്മൾ സാധാരണ ചെയ്യണമല്ലോ അല്ലേ, കറി ഇതിലൂടെ തന്നെ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്കൊരു രണ്ട് പീസ് ഇതും അല്പം ഗ്രേവിയും കൂടി കൂട്ടി സൈഡിൽ പിടിക്കാം. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഓക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാണ് പിടിയും കോഴിയും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ കാലമായി ചിക്കൻ കഴിച്ചിട്ട് നോക്കട്ടെ. ഇച്ചിരി ചൂടുണ്ട്. സൂപ്പർ, ഉഗ്രനായിരിക്കുന്നു. താങ്ക് യു. താങ്കൾക്കും താങ്കളുടെ ഷെഫായിട്ടുള്ള അനിയപ്പൻ ചേട്ടനും താങ്ക്സ്. അപ്പോൾ പിടിയും കോഴിയും എന്ന വളരെ പുതുമയുള്ള ഈ വിഭവം രുചിയാത്രയിൽ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് സ്നേഹത്തോടെ. രുചിയാത്രയിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയുകയാണ്, കുട്ടിപ്പാചകത്തിൻ്റെ ഒരു പുതിയ അധ്യായയോട് ആരംഭിക്കുകയാണ്. റിത്തിൻ എന്ന എവിടെയാണ് മോൻ്റെ വീട്? തിരുവനന്തപുരത്തുകാരനായ റിത്തിൻ വ്യത്യസ്തമായ ഒരു ഡിഷുമായി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് ഉണ്ടാക്കുന്നത്? പലതും കാണാനുണ്ടല്ലോ. ചിക്കൻ ടെറിയാക്കി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ശരിയാവില്ല. മോൻ തന്നെ പറഞ്ഞാൽ മതി. ആ എന്താ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ ടെറിയാക്കി. ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ സോയ് സോസ്, ഹണി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഷുഗർ, വിനേഗർ, സ്പ്രിംഗ് ഓണിയൻ, ടെരിയാക്കി സോസ്. ടെരിയാക്കി സോസ് അതാണ് ഇവന്റെ പേര് തന്നെ അല്ലേ? ടെരിയാക്കി. ഓയിൽ ഓയിൽ കോക്കനട്ട് ഓയിൽ അല്ല, വെജിറ്റബിൾ ഓയിൽ. ആദ്യം സോയ് സോസ് 2 ടേബിൾ സ്പൂൺ. ഇട്ടിട്ട് ഹണി 2 ടേബിൾ സ്പൂൺ. അപ്പൊ നമ്മളിതില് എന്താ കൊഴിച്ചു? സോയ് സോസ്, ഹണി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഷുഗർ 1, 2. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താം. ഇരുന്നോട്ടെ. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ വാട്ടർ ഒഴിക്കണം. ഇനി ഇതിലേക്ക് ടെരിയാക്കി സോസ് ഒഴിക്കണം. ടെരിയാക്കി സോസ് കടകളിൽ വാങ്ങാൻ കിട്ടത്തില്ല, അതുകൊണ്ട് ടെരിയാക്കി സോസ് ഉണ്ടാക്കാൻ 2 ടേബിൾ സ്പൂൺ സോയ് സോസും 2 ടേബിൾ സ്പൂൺ ഹണിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും ഷുഗറും കൂടി ചേർത്ത്, പിന്നെ ഗാർലിക്കും ഇതും വേണമെങ്കിൽ സ്ലൈസസ് ആക്കിയിട്ട് ഒരു കുറച്ച് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ ടെരിയാക്കി സോസ് ആവും, റെഡിയാണ്. ഇനി ചിക്കൻ ബോൺലെസ് ക്യൂബ്സ് ആണ്. മൈദ സ്പ്രിംഗിൾ ചെയ്യും. ഇനിയിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക. രണ്ട് സൈഡും ഇപ്പോൾ ഹാഫ് കുക്കായി കിട്ടി. ഇനി ഇതിലേക്ക് ടെരിയാക്കി സോസ് ആഡ് ചെയ്യുക.
റെഡിയായോ? ഇല്ല, ഇനി ഇത് കുറച്ചും കൂടി കോട്ടാ. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യും. അങ്കിളുണ്ട്, ഞാൻ സെർവ് ചെയ്ത് തരും. എവിടെ പഠിക്കുന്നു? ഏത് സ്കൂളിലാ? ഞാൻ സെന്റ് തോമസിലാ. സെന്റ് തോമസ്? ഏത് ക്ലാസ്സിലാ? ഫിഫ്ത്തിലാ. ഫിഫ്ത്തിൽ പഠിക്കുമ്പോഴാണോ പാചകമൊക്കെ ചെയ്യുന്നത്? വെരി ഗ്രേറ്റ്, വെരി ടാലന്റഡ്. എന്തായാലും വലിയ ഒരു എന്താ പറയാ, പാചകക്കാരൻ എന്ന് പറയാൻ പാടില്ല. എന്താ പറയാ, ഒരുപാട് ഡിഷസ് ഉണ്ടാക്കുന്ന ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ഒരാളായി മാറും കേട്ടോ. ഗ്രേറ്റ് ഗ്രേറ്റ്. നോക്കട്ടെ, ഞാൻ എടുത്തോട്ടെ. കേട്ടോ, അഞ്ചാം ക്ലാസ്സുകാരനായ റിത്തിൻ്റെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുഡ് അടിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് റിത്തിൻ്റെ ആയതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മാ സൂപ്പർ, താങ്ക് യു. ഗ്രേറ്റ് ഗ്രേറ്റ്, വെരി ഗ്രേറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടിപ്പാചകം ചെയ്ത് നമ്മെ അതിശയിപ്പിച്ച ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന റീത്തിന് രുചിയാത്രയുടെ ഒരു സ്നേഹ സമ്മാനം കൊടുക്കുകയാണ്. നംബിഷൻസ് നെയ്. താങ്ക് യു. ഇത് വെച്ച് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം, എന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ. ഓൾ രാധാസ് സോപ്പിൻ്റെ ഒരു ഗിഫ്റ്റ്. ഓക്കെ, ബൈ ബൈ. പിടിയും കോഴിയും നമ്മുടെ റിതിൻ്റെ ചിക്കൻ ഡിഷും കഴിച്ചപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ജുബയൊക്കെ ഒന്ന് മാറ്റാം, കാരണം ബീച്ചിലേക്കാണല്ലോ പോകുന്നത്. ബീച്ചിലേക്ക് പോകുമ്പോൾ അതല്ല എൻ്റെ ഒരു സ്റ്റൈല്. എന്തായാലും ബീച്ചൊന്ന് കറങ്ങി കണ്ടു കളയാം. നാം മുനമ്പം കടപ്പുറത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോ കായലുകളും ഒഴുകി ഒഴുകി വരുന്ന കടലിലേക്കാണ്. ഇവിടെ അഡ്വഞ്ചറസ് വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അടിപൊളി പരിപാടിയാണ്. അവർ നമ്മളെ കടലിലേക്ക് കൊണ്ടുപോകും. അവരുടെ അഡ്വഞ്ചർ സ്പോർട്സ് കാണാനൊക്കെ വളരെ മനോഹരമാണ്. കടൽ അല്ലെങ്കിൽ നമ്മുടെ ലഹരിയല്ലേ, എത്ര കണ്ടാലും കൊതി തീരാത്ത ഒന്നാണ് കടൽ. നമ്മൾ ഭക്ഷണം നമ്മുടെ രുചിയാണെങ്കിൽ പ്രകൃതി കാണുക, പ്രത്യേകിച്ച് കടൽ കാണുക എന്നുള്ളത് അഭിരുചിയാണ്. കടപ്പുറത്ത് വന്ന് പിന്നെ പാട്ട് പാടാനാണ് എനിക്കിഷ്ടം. അറബി കടലേ, അറബി കടലേ, കരകാണ കടലലമേലേ, മോഹപ്പും കുരുവി പറന്നേ, അറബി പെണ്ണാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. ഹലോ ആൽബി ടോം, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇവിടെ? നമുക്ക് ഇവിടെ 15-16 ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ 2016 തുടങ്ങിയതാണ് അഡ്വഞ്ചറസ് വാട്ടർ സ്പോർട്സ്. വാട്ടർ സ്പോർട്സ് നമുക്ക് ഇവിടെ നമ്മൾ എല്ലാ ടൈപ്പിൻ്റെയും ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. വിൻഡ് സർഫിംഗിൻ്റെ ട്രെയിനിങ് ഉണ്ട്, കാറ്റമറാൻ്റെ ട്രെയിനിങ് ഉണ്ട്, ജെറ്റ് സ്കീ, ഈവൻ നീ ബോർഡ്, എല്ലാ സ്കീ ഐറ്റംസ് നമ്മൾ എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് ഈ കടലിനോട് പൊതുവെ ആൾക്കാർക്ക് പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ കടലിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഇൻഫ്ലുവൻസ്, അത് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു എയിമോട് കൂടിയാണ് നമ്മൾ ഈ പരിപാടി തന്നത്. എത്ര പേരുണ്ട് ഇവിടെ ഇൻസ്ട്രക്ടേഴ്സ്? നിങ്ങളെ ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ അടുത്ത് 3 ഇൻസ്ട്രക്ടേഴ്സ് പെർമനന്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന പിള്ളേരൊക്കെ എല്ലാം എക്സ്പീരിയൻസ്ഡ് സേഫ് ഗാർഡാണ്, ലൈഫ് ഗാർഡാണ്. ഇവരെല്ലാം സർട്ടിഫൈഡ് ലൈഫ് ഗാർഡുകളാണ്. എല്ലാവരും നല്ല സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ നമുക്ക് മെയിനായിട്ട് ഈ ഓക്സിജൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് കടലിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. മരങ്ങളെക്കഴിഞ്ഞും കൂടുതലും വൃക്ഷങ്ങളെക്കഴിഞ്ഞും കൂടുതൽ കടലിൽ നിന്നാണ് നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് പൊതുവെയുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പം ആൾക്കാർക്ക് കടലിലോട്ടും ഇറക്കുക, കടലിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആൾക്കാരിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ വേറൊരു പ്രത്യേകത, നമ്മൾ അരമണിക്കൂറിലെ ആൾക്കാരെ നീന്താൻ പഠിപ്പിക്കും. ശരി, അരമണിക്കൂർ നീന്താൻ പഠിപ്പിക്കും. അപ്പം മാസങ്ങളോ ആഴ്ചകളോ പൂളിപ്പോയി ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക് ഇവിടെ നമ്മൾ അരമണിക്കൂറിൽ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് ആൾക്കാർ. കോൺഫിഡൻസ് കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുകയാണ്. കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ ആൾക്കാർ നീന്തും. അരമണിക്കൂറിലൂടെ നീന്തൽ പഠിച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്.
കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ വലിയ വികാരം, വലിയൊരു അനുഭവമാണ്. അതെയോ? കടലിന്റെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളാണ്, നമ്മുടെ രാമു പേരിയഡ് സാറിന്റെ ചെമ്മീനും, ചെമ്മീൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഭരതേട്ടന്റെ ലോഹിതദാസ് ഭരതേട്ടൻ ടീമിന്റെ അമരം, അതെ അതെ അതെ, മറ്റേത് സത്യൻ സാറായിരുന്നു നായകൻ, ഇതിൽ മമ്മൂട്ടി ആയിരുന്നു. ഈ രണ്ട് സിനിമകൾ വളരെ ക്ലാസിക് സിനിമകളാണ്. അതിൽ ഈ കടലാണ് പ്രധാന കഥാപാത്രം. അപ്പൊ അമരത്തിലെ അച്ചൂട്ടി പോയ പോലെ നമ്മ കടലിലോട്ട് അങ്ങോട്ട് പോണീന്, പോണം, പോവാം നമുക്ക്. അന്നപ്പാ ജിയാത്രയുടെ മറ്റൊരു ആകർഷകമായ, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയ ഒരു എപ്പിസോഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്പീശൻ സ്നേഹി, സ്നേഹമില്ലാത്ത വീടില്ല, നമ്പീശൻ സ്നേഹി ഇല്ലാത്ത അടുക്കളയില്ല. പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന് രാധാസ് ആയുർവേദിക് സോപ്പ് ആൻഡ് ആജി കറി മസാല പ്രസൻസ് രുചിയാത്ര വീണ്ടും അടുത്ത ആഴ്ച. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഞാനങ്ങ് കടലിലാട്ട് പോണിയാണ് കേട്ടാ.